നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളം പ്രമുഖ നടൻ സത്താർ അന്തരിച്ചു അറുപത്തിയേഴ് വയസ്സായിരുന്നു മൂന്ന് മാസത്തോളമായി കരൾ രോഗത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് പുലർച്ചെയായിരുന്നു അന്ത്യം സംസ്കാരം ഇന്ന് വൈകിട്ട് നാലിന് ആലുവ പടിഞ്ഞാറെ കടുങ്ങല്ലൂർ ജുമാ മസ്ജിദിൽ വെച്ച് വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ നടനായിരുന്നു സത്താർ എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഭാര്യയെ ആവശ്യമുണ്ടെന്ന ചിത്രത്തിലൂടെയാണ് സത്താർ മലയാള സിനിമയിലേക്ക് കടന്നുവരുന്നത് തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ അനാവരണം എന്ന ചിത്രത്തിൽ അദ്ദേഹം നായകനായി അഭിനയിച്ചു ശരപഞ്ചരം അടക്കമുള്ള ചിത്രങ്ങളിലെ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ സത്താർ പിന്നീട് വില്ലൻ വേഷങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നേടി തമിഴ് തെലുങ്ക് സിനിമകളിലും സജീവമായിരുന്ന അദ്ദേഹം മുന്നൂറിലേറെ ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ബാബു ആന്റണി നായകനായ കമ്പോളമടക്കം മൂന്ന് ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു ഏറെ നാളായി അഭിനയ രംഗത്ത് നിന്നും വിട്ടുനിന്ന സത്താർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ട്വന്റി ടു ഫീമെയിൽ കോട്ടയും രണ്ടായിരത്തി പതിമൂന്നിൽ നത്തോലി ഒരു ചെറിയ മീനല്ല തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ പറയാൻ ബാക്കി ബാക്കിവെച്ചതാണ് അവസാന സിനിമ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് പ്രമുഖനടി ജയഭാരതിയെ സത്താർ വിവാഹം കഴിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇരുവരുടെയും വിവാഹം ഇരുവരുടെയും മകനാണ് ചലച്ചിത്ര നടൻ കൂടിയായ കൃഷ്ജയ സത്താർ ജയഭാരതിയും സത്താറും പിന്നീട് വേർ